ഇനി നമ്മൾ ഇതുണ്ടോ, ഈ കാണുന്നത് ഫാനാണ് കേട്ടോ, ചൂട് നമുക്ക് എല്ലായിടത്തും എത്തിക്കാനുള്ള എക്യുപ്മെൻ്റാണ് ഫാൻ. ഇത് നമുക്കിനകത്ത് ഫിറ്റ് ചെയ്യണം. ഈ കാണുന്നത് നമുക്കിനകത്ത് ചൂട് നിയന്ത്രിക്കാൻ വേണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് ചൂട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണിത്. പിന്നെ രണ്ട് ബൾബ് നമുക്ക് ഫിറ്റ് ചെയ്യണം. പിന്നെ അതിൻ്റെ സ്വിച്ച് ഇത്, ഇതിനൊരു അഡാപ്റ്ററാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ പെട്ടിക്കുള്ളിൽ നമ്മൾ സെറ്റ് ചെയ്യും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ച ഇൻക്യുബേറ്ററിൻ്റെ ഡോർ പോർഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഡോറിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഡോറിന് നല്ല കട്ടി വേണം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഈ ഫാൾ സീലിങ്ങിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ഇത് ടൈ ചെയ്ത് കൊടുത്തു. കാരണം നല്ല ടെമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റൂ. ഈ കാണുന്നത് ഡിജിറ്റൽ തെർമോസ്റ്റാറ്റാണ്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇൻക്യുബേറ്ററിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ, ഒരേ ടെമ്പറേച്ചർ നിലനിർത്തുക എന്നുള്ളതാണ് ഡിജിറ്റൽ തെർമോസ്റ്റാറ്റിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഡിജിറ്റൽ തെർമോസ്റ്റാറ്റ്. ഇത് മാർക്കറ്റിൽ കിട്ടും, അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിൽ, സോറി, ഓൺലൈൻ സൈറ്റിൽ അവൈലബിൾ ആണ്. ഏകദേശം ഒരു 300 രൂപയെ താഴെ ചിലവ് ഇതിന് വരും. തെർമോസ്റ്റാറ്റിൻ്റെ പുറകു സൈഡിൽ നമ്മൾ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ ഇൻക്യുബേറ്ററിൻ്റെ ഡോറിൻ്റെ മുകളിലാണ് ഒട്ടിച്ച് വെക്കുന്നത്. ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് DC കറണ്ടാണ്. അതിന് നമ്മൾ 12 വോൾട്ടിൻ്റെ DC ആണ് ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ അഡാപ്റ്റർ മേടിച്ചിട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇതിൽ 12 വോൾട്ട് പോസിറ്റീവും നെഗറ്റീവ് ഈ ആദ്യത്തേലുമാണ് കൊടുക്കേണ്ടത്. ഏറ്റവും ഈ സ്വിച്ചിൻ്റെ മെനു എടുക്കാനും അതിനുശേഷമുള്ള ഈ പോസിറ്റീവും നെഗറ്റീവും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. മൂന്നാമത്തെ പോർട്ടിലേക്ക് സ്വിച്ചിൽ നിന്ന് വരുന്ന വയർ കണക്റ്റ് ചെയ്യും. ഫസ്റ്റ് കാണുന്ന പോർട്ടിൽ നിന്ന് വയറെടുത്ത് നമ്മൾ വഴിയിലേക്ക് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇൻക്യുബേറ്ററിൽ ബൾബ് കത്തുന്നതോറും ഹീറ്റ് കൂടും. അപ്പോൾ ഒരു പരിധിക്കുള്ളിൽ ഹീറ്റ് കൂടാൻ പാടില്ല. അപ്പം ഹീറ്റ് കൂടുതലാകുമ്പം അത് കട്ടാകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബൾബ് ഓഫ് ആവും. അങ്ങനെ അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അഡാപ്റ്റർ നമ്മൾ കണക്റ്റ് ചെയ്തു. ഇനി നമ്മൾ അഡാപ്റ്റർ ഓണാക്കി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, നമ്മളിതിൽ സെറ്റ് എന്നുള്ള ബട്ടണിൽ ലോങ് പ്രസ് ചെയ്ത് കഴിയുമ്പം P0 വരും. അത് നമ്മൾ H മാറ്റും. ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ H ആവും. H എന്ന് പറയുന്നത് ഹീറ്റാണ്. അതിനുശേഷം P1 എടുക്കുക. P1 എടുത്തിട്ട് അത് 37.5 ആക്കി സെറ്റ് ചെയ്യുക. നമുക്ക് എഗ് ഇൻക്യുബേറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ടെമ്പറേച്ചർ 37.5 മതി. അപ്പോൾ 37.5 ആകുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ബൾബ് ഓഫ് ആവും. അതാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതുപോലെ 37.5 ആകുമ്പോഴത്തേക്ക് ബൾബ് ഓഫായി കഴിയുമ്പോൾ പിന്നെ എപ്പം വീണ്ടും ബൾബ് ഓൺ ആകണമെന്നുള്ളതും നമുക്കിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാം. എത്ര പോയിന്റ് കഴിയുമ്പോൾ ഓൺ ആകണം, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ സെറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചോദിച്ചാൽ മതി, പറഞ്ഞിരുന്നതായിരിക്കും. അഡാപ്റ്റർ നമ്മൾ തെർമോസ്റ്റാറ്റിലേക്ക് കണക്ട് ചെയ്തു. ഇനി ബൾബിലേക്ക് പോകുന്ന പ്ലഗിൻ്റെ പോസിറ്റീവ് വയർ കട്ട് ചെയ്ത് പ്ലഗിൽ നിന്ന് വരുന്ന പോസിറ്റീവ് വയർ K1 കൊടുക്കുക. ബൾബിലേക്ക് പോകുന്നത് K0 കൊടുക്കുക. നമ്മളിതിപ്പോൾ കണക്ട് ചെയ്തു. നമുക്കിനി സ്വിച്ചിട്ട് നോക്കാം. ഇപ്പോൾ ബൾബ് കത്തുന്നുണ്ട്. ഇപ്പോൾ ടെമ്പറേച്ചർ 31.8 ആണ് പുറത്തെ ടെമ്പറേച്ചർ. ഈ കാണുന്ന വയറാണ്, ഈ ബ്ലാക്ക് വയറാണ് അതിൻ്റെ സെൻസർ എന്ന് പറയുന്നത്. തെർമോസ്റ്റാറ്റിൻ്റെ സെൻസറാണത്, ആ ബ്ലാക്ക് വയർ. അതാണെങ്കിൽ സെൻസ് ചെയ്യുക, ചൂട് സെൻസ് ചെയ്യുക. കൂടുതൽ ചൂട് കിട്ടണമെങ്കിൽ നമ്മൾ പഴയ ഫിലമെൻ്റ് ബൾബാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. ഈ ടെമ്പറേച്ചർ ഇപ്പം അവിടെ ചൂട് കൂടുന്തോറും ടെമ്പറേച്ചറിന് അവിടെ എഴുതി കാണിക്കും 36.3 ആയി. അത് 37.5 ആകുമ്പോൾ അത് കട്ടാവും. ഈ കറുത്ത ഈ ബ്ലാക്ക് വയറാണ് സെൻസ് ചെയ്യുന്നത്. 37.5 ആകുമ്പോൾ കട്ടാവും, ബൾബ് ഓഫ് ആവും. വീണ്ടും താഴേക്ക് ഒരു 37.3 വീണ്ടും ടെമ്പറേച്ചർ വീണ്ടും ബൾബ് കത്തും. അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഉണ്ടായിപ്പോൾ ബൾബ് ഓഫായി. ഇപ്പോൾ ടെമ്പറേച്ചർ കുറയാൻ തുടങ്ങും. 37.3 ആകുമ്പോഴേക്കും വീണ്ടും ബൾബ് കത്താൻ തുടങ്ങും. അങ്ങനെ 2 പോയിൻ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 37.3 ബൾബ് വീണ്ടും കത്തും. 37.5 ആകുമ്പോൾ വീണ്ടും ബൾബ് എന്ത് ചെയ്യും, ഓഫ് ആവും. ഇനി നമുക്കിത് ഇൻക്യുബേറ്ററിൻ്റെ അതിൻ്റെ ഡോറിൽ നമുക്കിത് ഫിറ്റ് ചെയ്യാം. 12 DCയുടെ ഫാനാണിത്.
ഈ ഫാനും കൂടി നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്യാൻ വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, നമ്മൾ നേരെ ബൾബിലേക്ക് പോകുന്ന വയർ കട്ട് ചെയ്ത് അവിടെ നിന്ന് കണക്ഷൻ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫാൻ ഫിറ്റ് ചെയ്യാം. ഒന്ന് നിങ്ങൾക്കൊരു ബൾബും കൂടെ ഫിറ്റ് ചെയ്യണമെങ്കിൽ ആ ബൾബും കൂടി എന്ത് ചെയ്യാം, അതേപോലെ രണ്ടാമത്തെ ബൾബും അതേ വയറിൽ നിന്നും കട്ട് ചെയ്ത് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റും. തെർമോസ്റ്റാറ്റ് നമ്മളിപ്പം അതിൻ്റെ ഡോറിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയൊരു ഹോൾസ് ആക്കിയിട്ട് തെർമോസ്റ്റാറ്റിൻ്റെ സെൻസർ ആ ബോക്സിൻ്റെ ഉള്ളിലേക്ക് പോകണമല്ലോ, അതിനുള്ള ഹോൾസ് ആക്കി അത് ഉള്ളിലേക്ക് വലിച്ചു സെൻസർ, ആ വയർ അത് ഉള്ളിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. ആ ഡോറിൻ്റെ ഉള്ളിൽ സൈഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത്, ഉള്ളിൽ കണ്ട ഒരു ഫാനുണ്ട്, അതുപോലെ രണ്ട് ബൾബും രണ്ട് ബൾബിനുള്ള ഹോൾഡർ ഇട്ടിട്ടുണ്ട്. ഒരു ഫാനുണ്ട്, രണ്ട് ബൾബിൻ്റെ ഹോൾഡർ ഇട്ടിട്ടുണ്ട്, പിന്നെ ആ സെൻസർ നിങ്ങൾക്ക് കാണാൻ പറ്റും. കറുത്ത വയർ വരുന്ന സെൻസറാണ്, ഇത് സെൻസറാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ എല്ലാ ഐറ്റംസ് നമ്മൾ വെച്ചു. അതിൽ വെക്കാതെ നമ്മൾ വെക്കാതിരുന്നൊരു എഗ് റോളറാണ്, ഓട്ടോമാറ്റിക് എഗ് റോളർ. അതിൻ്റെ ഒരു മെഷീൻ വേറെ നമ്മൾ കിട്ടിയില്ല, മോട്ടർ കിട്ടിയില്ല, അതുകൊണ്ടാണ് വെക്കാതിരുന്നത്. ഇനി നമുക്ക് ഇത്രയും വെച്ചിട്ട് നമുക്ക് ഇൻക്യുബേറ്റർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇപ്പോൾ ടെമ്പറേച്ചർ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ടെമ്പറേച്ചർ 37.5 വരെ വെച്ചിട്ടുണ്ട്. അപ്പം കൂടിക്കൂടി 37.5 വരെ വന്നിട്ട് അത് ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ആവും. ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ബൾബ് കത്തുന്നുണ്ട്, ഫാൻ കറങ്ങുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്ത കാര്യം സക്സസ് ആണ്. അപ്പോൾ നിങ്ങളും പരീക്ഷിച്ച് നോക്കുക. ചെറിയൊരു ഇൻക്യുബേറ്റർ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും അധികം ചിലവില്ലാതെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ നമസ്കാരം.